ما كان رضوان الله تعالى عن كل وعلى آل وأصحاب محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أم لم يعرفوا رسولهم فهم له منكرون. صدق الله العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ما قال الرب من الشاهدين. والحمد لله رب العالمين. مركز الثقافة السنية كيريل അന്താരാഷ്ട്ര മിലാദ് കോൺഫറൻസ് നഗരിയിൽ പതാക ഉയർത്തിക്കൊണ്ട് മർക്കസിൻ്റെ ഉപാധ്യക്ഷൻ സയ്യിദ് വൈലത്തൂർ യൂസഫ് വോയ തങ്ങൾ പതാക ഉയർത്തിക്കൊണ്ട് ഈ പരിപാടികൾ തുറന്നു തന്നു. പ്രാർത്ഥന കൊണ്ട് നമ്മെ അനുഗ്രഹിച്ച മർക്കസിൻ്റെ പ്രസിഡന്റ് ആദരണീയരായ സയ്യിദ് അലി ബാഫഖി തങ്ങൾ ഈ പരിപാടിയിൽ നമ്മോട് വാർഷിക മദ്ഹു റസൂൽ പ്രഭാഷണം നടത്തുന്ന ആദരണീയരായ സുൽത്താനുൽ ഉലമ ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ മുഷാവറ സെക്രട്ടറി പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ, കാന്തപുരം എ പി മുഹമ്മദ് മുസ്ലിയാർ, ആദരണീയരായ ഹബീബ് ഗോയത്തങ്ങളടക്കമുള്ള സാദാത്തുക്കൾ, മഹാന്മാരായ പണ്ഡിതന്മാർ, കേരള മുസ്ലിം ജമാഅത്തിൻ്റെ ജനറൽ സെക്രട്ടറി സയ്യിദ് ഇബ്രാഹിം ഖലീൽ തങ്ങൾ, സുന്നി സംഘ കുടുംബങ്ങളിലെ സാരഥികൾ എല്ലാവരും അണിനിരന്നിട്ടുള്ള ഈ പരിപാടിക്ക് ആദ്യമായി സ്വാഗതങ്ങൾ അറിയിക്കുകയാണ്. പ്രവാചക കീർത്തനങ്ങളുടെയും പ്രവാചക സ്നേഹങ്ങളുടെയും വിവിധ പരിപാടികൾക്ക് രണ്ട് മുഖങ്ങൾ ഉണ്ട്. ഒന്ന് ആചാരപരമായ മുഖം, അഥവാ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് വീടുകളിൽ മൗലിദ് പാരായണം ചെയ്തുകൊണ്ട് നിസ്കാരത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് വെള്ളിയാഴ്ച അൽകൗഫിൻ്റെ കൂടെ ധാരാളം സ്വലാത്തുകൾ അർപ്പിച്ചുകൊണ്ട് മുസ്ലിംകൾ അവരുടെ ആരാധനകളിൽ വിവിധ ചടങ്ങുകളിൽ സ്വലാത്തുകൾ പതിവായി നിർവഹിക്കുന്നു. ചിലത് നിർബന്ധമുള്ളത്, ചിലത് ഐച്ഛികമായത്. ആചാരപരമായ സ്വലാത്തുകളുടെ പ്രാധാന്യവും പ്രസക്തിയും ഇവിടെ കൂടുതൽ പറയേണ്ടതില്ല. നമ്മുടെ ഈ പരിപാടിയിലേക്ക് നമ്മുടെ ക്ഷണപ്രകാരം കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഡോക്ടർ കെ ടി ജലീൽ സാഹിബ് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിനും മറ്റു ജനപ്രതിനിധികൾക്കും പ്രത്യേകമായി സ്വാഗതം അറിയിക്കുകയാണ്. ആചാരപരമായ സ്നേഹപ്രകടനങ്ങളെക്കാൾ ഈ അന്താരാഷ്ട്ര മൗലിദ് സമ്മേളനം ഉയർത്തിപ്പിടിക്കുന്ന മറ്റൊരു മുഖമാണ് പ്രത്യയശാസ്ത്രപരമായ സ്നേഹങ്ങളുടെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള നമ്മുടെ ആഭിമുഖ്യത്തിൻ്റെയും വളരെ പ്രാധാന്യമുള്ള മുഖം. പലപ്പോഴും ആധുനിക ലോകത്ത്
വേണ്ടത്ര ശ്രദ്ധിക്കാതെ പോയ ആ മേഖലയിലേക്ക് മർക്കദു സഖാഫത്തി സുന്നിയ ഒരു വിദ്യാഭ്യാസ സാംസ്കാരിക കേന്ദ്രം എന്ന നിലയിൽ കേരളത്തിലെ ഇന്ത്യയിലെ എല്ലാ ജനങ്ങളെയും പ്രത്യയശാസ്ത്രപരമായ പ്രവാചക സ്നേഹത്തിൻ്റെ ഏറ്റവും മഹത്വമുള്ള തലങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയാണ്. നമുക്കറിയാം നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട ഈ സമ്മേളനം ഇസ്ലാമിൻ്റെ മഹത്വത്തെയാണ് വിളിച്ചോതുന്നത്. മധ്യ നൂറ്റാണ്ടിൽ എ ഡി 500-ൻ്റെയും എ ഡി 1500-ൻ്റെയും ഇടയിലുള്ള ആ കാലഘട്ടം ഇസ്ലാമിൻ്റെ വളർച്ചയുടെ കാലമായിരുന്നു. അറേബ്യയിൽ നിന്ന് അത് വളരുകയും അറേബ്യയുടെ പരിസരങ്ങളിലേക്ക് പടർന്നു പന്തലിക്കുകയും ലോകത്തുള്ള എല്ലാ രാഷ്ട്രങ്ങളിലേക്കും ഇസ്ലാമിൻ്റെ സന്ദേശം മെല്ലെ മെല്ലെ വ്യാപിക്കുകയും ചെയ്തപ്പോൾ അഭൂതപൂർവമായ ആ വളർച്ചയിൽ കുറേ ആളുകൾക്ക് സ്വാഭാവികമായും വെറുപ്പുണ്ടായി. ആ വെറുപ്പുള്ള കേന്ദ്രങ്ങൾ, അത് ഏതൊരു സത്യപ്രസ്ഥാനത്തിൻ്റെയും വളർച്ച അസത്യത്തിൻ്റെ ആളുകൾക്ക് ഭീഷണിയാവുക സ്വാഭാവികം മാത്രമാണ്. മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന വ്യക്തിത്വത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ്, ആ പ്രവാചകനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇസ്ലാം അതിൻ്റെ ജൈത്രയാത്ര നടത്തിയിട്ടുള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്യത്തോടൊപ്പം മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ വാക്യം കൂടി ചേരുമ്പോഴാണ് ഇസ്ലാം പൂർത്തിയാകുന്നത്. സ്വാഭാവികമായും മുത്തനബിയെ ഇകഴ്ത്തിയാൽ ഇസ്ലാമിനെ തകർക്കാൻ കഴിയും എന്ന് മനസ്സിലാക്കിയ യൂറോപ്പ്, യൂറോപ്പിനെ പറ്റി പറയുമ്പോൾ യൂറോപ്പ് എന്നും മേധാവിത്വത്തിൻ്റെ ശബ്ദമാണ്. അൽ അറബു വൽ ഗർബു, ഒരു ഭാഗത്ത് കിഴക്ക്, മറ്റൊരു ഭാഗത്ത് പടിഞ്ഞാറ്. യൂറോപ്പിൻ്റെ കിഴക്കുള്ളതിനാണ് കിഴക്ക് എന്ന് പറയുക. യൂറോപ്പും യൂറോപ്പിൻ്റെ അപ്പുറവുമുള്ള ഭാഗം എന്നും പടിഞ്ഞാറാണ്. പടിഞ്ഞാറിൻ്റെ ഒരു മുദ്രാവാക്യം, ഒരിക്കലും കിഴക്കുള്ളവർ വിജയിക്കരുത്, കിഴക്കുള്ളവർക്ക് ഭരിക്കാൻ അറിയില്ല, കിഴക്കുള്ളവർക്ക് ലോകത്തെ നിയന്ത്രിക്കാൻ കഴിയില്ല, ഭരിക്കാനും നിയന്ത്രിക്കാനും പടിഞ്ഞാറിന് മാത്രമേ കഴിയൂ എന്ന അഹന്ത 15-ാം നൂറ്റാണ്ടിന് ശേഷം ഒരു പുതിയ ആശയത്തിലേക്ക് രൂപപ്പെടുകയായിരുന്നു. അതാണ് ഓറിയൻ്റലിസം, അൽ ഇസ്തിസ്റാഖ് എന്ന് അറബിയിൽ പറയുന്ന ഓറിയൻ്റലിസം. കിഴക്കൻ മതങ്ങളെയും കിഴക്കൻ സംസ്കാരങ്ങളെയും കിഴക്ക് നാടുകളിലുള്ള സാഹിത്യങ്ങളെയും കുറിച്ച് പഠിക്കാൻ വേണ്ടി യൂറോപ്പിൽ രൂപപ്പെട്ട വളരെയേറെ ആഴത്തിൽ വേരുകളുള്ള ഒരു സംഘമാണ്. ആ സംഘത്തിൻ്റെ ആളുകളുടെ പൊതുവിലുള്ള വീക്ഷണം കേൾക്കുമ്പോൾ തോന്നും കിഴക്ക് ഭാഗത്തുള്ള എല്ലാ മതങ്ങളെയും പഠിക്കുകയാണ് അവരുടെ താല്പര്യമെന്ന്. പക്ഷേ കിഴക്കുള്ള ഇസ്ലാമിനെയാണ് അവർ പ്രധാനമായി ലക്ഷ്യമാക്കുന്നത്. അതുകൊണ്ടാണ് ഓറിയൻ്റലിസത്തിൻ്റെ പഠനത്തിൽ മൊറോക്കോ കടന്നു വരുന്നത്. മൊറോക്കോ കിഴക്കല്ല, യൂറോപ്പിൻ്റെ കിഴക്കുള്ള പ്രദേശങ്ങളെ മാത്രമാണ് അവർ പഠിക്കുന്നതെങ്കിൽ മൊറോക്കോയെ ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ല. മൊറോക്കോ ഉൾപ്പെടെയുള്ള വടക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തുമുള്ള രാജ്യങ്ങളും ഓറിയൻ്റലിസ്റ്റുകളുടെ പഠനത്തിന് വിധേയമാകാനുള്ള കാരണം എവിടെയെല്ലാം ഇസ്ലാമുണ്ടോ ആ നാടുകളെയും അവിടെ താമസിക്കുന്ന മുസ്ലിംകളെയും അവരുടെ ചിന്താധാരകളെയും മുസ്ലിംകൾ അവലംബിക്കുന്ന ഖുർആനിനെയും ആ ഖുർആന്റെ വിശദീകരണമായ ഹദീസുകളെയും പഠിക്കുക. പഠിക്കുക എന്ന ഭാവത്തോടെ ആ ഗ്രന്ഥങ്ങളെ സമീപിക്കുകയും അതിലെവിടെയെങ്കിലും ചെറിയ ദ്വാരങ്ങൾ, ആ ദ്വാരങ്ങൾ യഥാർത്ഥത്തിൽ ഇല്ല, സൂചി കൊണ്ട് ദ്വാരമുണ്ടാക്കുക, ആ ദ്വാരത്തിലൂടെ ഒട്ടകത്തെ കടത്തുക, ആ ഒരു നിലപാടുമായി ഓറിയൻ്റലിസ്റ്റുകൾ മുന്നോട്ട് വരികയും
ധാരാള ആരോപണങ്ങൾ അവർ ഇസ്ലാമിനെയും മുത്തനബിയെയും കുറിച്ച് ലോകത്ത് മീഡിയകളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു. അറബ് ഭാഷ പഠിക്കാതെ ഖുർആൻ പഠിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ആദ്യമായി ഓറിയന്റലിസ്റ്റുകൾ ആരംഭിച്ചത് ഭാഷാപഠനമാണ്. ഭാഷാപഠനത്തിന് വേണ്ടി നമ്മുടെ പള്ളികളിലും ദർസുകളിലും ശരീഅത്ത് കോളേജുകളിലും എല്ലാം കാണുന്ന മുൻജിദ്, അത് ഓറിയന്റലിസ്റ്റുകളുടെ ഉപഹാരമാണ്. അവരാണ് മുൻജിദ് ഉണ്ടാക്കിയത്. അറബ് ഭാഷ പഠിക്കാൻ മുസ്ലിമീങ്ങൾക്ക് പഠിക്കാനല്ല, അറബ് ഭാഷ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ പഠിക്കുക, എന്നിട്ട് ഖുർആനിനെ വികലമാക്കാൻ ഒരു വലിയ സംവിധാനം, ഒരു നെറ്റ്വർക്ക് തന്നെ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി അവർ മുന്നോട്ട് നീങ്ങി. മാത്രവുമല്ല, മുഅ്ജമു ഫഹാരിസിൽ ഖുർആൻ, ഖുർആന്റെ ഇൻഡെക്സ് എന്ന വലിയ ഒരു പുസ്തകം ഓറിയന്റലിസ്റ്റുകൾ അവരുണ്ടാക്കി. ഹദീസിന്റെ ഇൻഡെക്സും ഉണ്ടാക്കിയത് ഓറിയന്റലിസ്റ്റുകളാണ്. ഇമാം ഖുർത്തുബിയുടെയും അതുപോലെ ഇമാം ഇബ്നു കസീറിന്റെയും മറ്റ് ധാരാളം ഖുർആൻ വ്യാഖ്യാതാക്കളുടെ ഖുർആൻ വ്യാഖ്യാനങ്ങൾ ഇംഗ്ലീഷിലേക്കും ഫ്രഞ്ചിലേക്കും പരിഭാഷപ്പെടുത്തിക്കൊണ്ട് അത് ലോകത്തെല്ലാ സ്ഥലങ്ങളിലും ലഭ്യമാക്കുക പോലും അവർ ചെയ്തത് നല്ല ലക്ഷ്യത്തോടുകൂടിയായിരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാകുന്നത് എപ്പോഴാണ്? ചുരുങ്ങിയ കാലം കൊണ്ട് ഓറിയന്റലിസ്റ്റുകൾ ചെയ്ത പ്രവർത്തനങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 1792 ഡൽഹിയിൽ മുഹമ്മദൻ കോളേജ് ഉണ്ടാക്കിയത് മുസ്ലിമുകളല്ല, ഓറിയന്റലിസ്റ്റുകളാണ്. 1841 ടുണീഷ്യയിൽ, 1880 കൈറോവിൽ, 1882 പഞ്ചാബ് യൂണിവേഴ്സിറ്റി ലാഹോറിൽ, 1921 മൊറോക്കോവിൽ, 1921 ബംഗ്ലാദേശിലെ ഡാക്കയിൽ, അതുപോലെ 1923 സിറിയൻ യൂണിവേഴ്സിറ്റി, സെൻറ് ജോസഫ് യൂണിവേഴ്സിറ്റി ലബനാൻ, ഇങ്ങനെ 9 സർവകലാശാലകൾ ഇസ്ലാമിൻ്റെ പേരിൽ ഓറിയന്റലിസ്റ്റുകൾ ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ നമ്മുടെ പണ്ഡിതന്മാർ, നമ്മുടെ സമുദായം, നമ്മുടെ സംഘടനയുടെ ബന്ധപ്പെട്ട ആളുകൾ ഉണരാൻ വൈകിയിട്ടുണ്ട്. ഇത്രയും കൂടുതൽ സർവകലാശാലകളും ആ സർവകലാശാലകളിൽ ഇസ്ലാമിക് ചെയറുകളും ഉണ്ടാക്കിയത് നല്ല ലക്ഷ്യത്തോടുകൂടിയല്ല. പിന്നെ കുരിശി യുദ്ധത്തിൽ വലിയ മുന്നേറ്റങ്ങൾ തുടക്കത്തിൽ കാഴ്ചവെച്ചെങ്കിലും സലാഹുദ്ദീൻ അയ്യൂബിയുടെ ആഗമനത്തോടുകൂടി കുരിശി യുദ്ധം പരാജയപ്പെട്ടു. ആ പരാജയത്തിൽ നിന്ന് വീണ്ടും എഴുന്നേറ്റ് നിൽക്കുകയും ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും തകർക്കുകയും ചെയ്യാനുള്ള വഴി ആൾബലം കൊണ്ട് നേരിടലല്ല, ആയുധബലം കൊണ്ട് നേരിടലല്ല, മറിച്ച് പ്രത്യയശാസ്ത്രമായ ഒരു കടന്നാക്രമണത്തിന് ഓറിയന്റലിസ്റ്റുകൾ വഴിയൊരുക്കുകയായിരുന്നു. മാത്രവുമല്ല, അവരുന്നയിച്ചിട്ടുള്ള വാദങ്ങൾ ആലോചിക്കുമ്പോൾ വളരെ ഗൗരവമായ ഗുരുതരമായ ആരോപണങ്ങൾ അവരുന്നയിച്ചു. ഒരു പ്രധാനമായ ആരോപണം, ഇസ്ലാം എന്ന് പറയുന്ന ആ മതം യഥാർത്ഥത്തിൽ അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഇസ്ലാമിനെ സ്വന്തമായി ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് ഇസ്ലാം എന്നല്ല പറയേണ്ടത്, മുഹമ്മദീയ മതമെന്നാണ് ഇസ്ലാമിനെ പറ്റി പറയേണ്ടത്, അവരുടെ ഒരു വാദമാണ്. മറ്റൊന്ന്, ഇസ്ലാം സ്ഥാപിച്ചത് മുഹമ്മദ് നബിയാണ്, യേശു ക്രിസ്തുവാണ് ക്രിസ്തു മതം സ്ഥാപിച്ചത് എന്ന് പറയുന്നത് പോലെ ഇസ്ലാം സ്ഥാപിച്ചത് മുഹമ്മദ് നബിയാണെന്ന് പറഞ്ഞു കിട്ടിയാൽ ആ ദ്വാരത്തിലൂടെ കയറി വന്ന് ഇവിടെ വലിയ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ അവർക്ക് കഴിയും. മറ്റൊരു പ്രധാനമായ ആരോപണമാണ് AD 1632 അന്തരിച്ച ബെഡ്പൽ എന്ന് പറയുന്ന ഓറിയന്റലിസ്റ്റ്. അദ്ദേഹം പറഞ്ഞു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാനസിക രോഗിയാണ് എന്ന്. ധാരാളം പുസ്തകങ്ങൾ, ഇസ്ലാമിൻ്റെ പുസ്തകങ്ങൾ വിവിധ ഭാഷകളിലേക്ക് പരിഭാഷപ്പെടുത്തിയതും 9 യൂണിവേഴ്സിറ്റികൾ ലോകത്തിൻ്റെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ സിർ സയ്യിദ് അഹമ്മദ് ഖാനെ ഒരു തികഞ്ഞ ഭൗതികവാദിയാക്കി മാറ്റിയത് അവര് ഡൽഹിയിൽ സ്ഥാപിച്ച യൂണിവേഴ്സിറ്റിയിലൂടെ ആയിരുന്നു എന്ന് പറയുമ്പോൾ വളരെ വലിയ അജണ്ടകളോടുകൂടിയാണ് അവർ മുന്നോട്ട് നീങ്ങുന്നത്. മുഹമ്മദ് എന്ന നാമം പോലും ഓറിയന്റലിസ്റ്റുകൾ പറയുന്നു അത് അബ്ദുൽ മുത്തലിബ് ഇട്ട നാമമല്ല. പിന്നെയോ,
അത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൈഗ്രേറ്റ് ചെയ്തതിന് ശേഷം മദീനയിൽ വെച്ച് തന്റെ അനുയായികളും താനും ചേർന്ന് സ്വയം ഉണ്ടാക്കിയ ഒരു പേരാണ് മുഹമ്മദ്. അബ്ദുൽ മുത്തലിബ് അല്ല ആ പേരിട്ടത്. ഇതടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രത്യയശാസ്ത്രപരമായി മുത്തുനബിയെ സംബന്ധിച്ച് വലിയ ആരോപണങ്ങൾ ഇവിടെ ഉന്നയിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പള്ളികളിലുള്ള മൗലിദ് കൊണ്ട് മാത്രം നമുക്ക് പ്രവാചക സ്നേഹത്തിന്റെ ഭാഗം ഭംഗിയാക്കിയാൽ പോരാ. അന്താരാഷ്ട്ര മീലാദി മീറ്റുകൾ തന്നെ വേണം. ഒരിക്കലും തന്നെ ആചാരപരമായ മൗലിദുകൾ കൊണ്ട് നമുക്ക് തൃപ്തിപ്പെടാൻ പറ്റില്ല. ഇത് ഗൗരവത്തോടുകൂടി നാം ആലോചിക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അൽ അമീൻ എന്നൊരു പേരുണ്ട്. ആ പേരിനെ സംബന്ധിച്ച് ഓറിയന്റിസ്റ്റുകൾ പറഞ്ഞു, ആമിനയുടെ മകനായതുകൊണ്ടാണ് അമീൻ എന്ന് പേരുണ്ടായത്. പെട്ടെന്ന് കേൾക്കുമ്പോൾ തോന്നും അത് ശരിയാണെന്ന്. യഥാർത്ഥത്തിൽ സത്യസന്ധനായിരുന്നു ആ നേതാവ് എന്നതിന് തെളിവുകൾ മുസ്ലിംകൾ പറയേണ്ടതില്ല. ലോകത്ത് ഇസ്ലാമിനെയും മറ്റു മതങ്ങളെയും പരിചയപ്പെടാൻ ആഗ്രഹിച്ച എല്ലാ ചിന്തകന്മാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ അവർ വളരെ ഭംഗിയായി ലോകത്ത് അനാവരണം ചെയ്തിട്ടുണ്ട്. ആ ജീവിതത്തിൽ ഒരു കറയും പുരണ്ടിട്ടില്ല എന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ് ഫിദാക അബി വ ഉമ്മീ യാ റസൂലല്ലാഹ്, എൻ്റെ ശരീരം എൻ്റെ പിതാവ് എൻ്റെ മാതാവ് എല്ലാം അങ്ങേക്ക് സമർപ്പിച്ചിരിക്കുന്നു, ആ സമർപ്പണം കുറെ അധികമായി പോകുന്നുണ്ട് സുന്നികളിൽ എന്ന് ആരോപിക്കുന്ന മറ്റൊരു വിഭാഗം ആളുകൾ ഓറിയന്റലിസ്റ്റുകളുടെ ചുവട് പിടിച്ചാണ് അവർ ഇന്ന് ഇസ്ലാമിൻ്റെ ഉള്ളിൽ ആ നേതാവിനെതിരായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഓറിയന്റലിസ്റ്റുകളുടെ പ്രവർത്തനം കൊണ്ട് ലോകത്ത് ധാരാളം മുസ്ലിം സമുദായത്തിലെ നിരവധി ആളുകൾ പിന്നീട് അവർ പരിശുദ്ധ ദീനിന്റെ ശത്രുക്കളായി രൂപപ്പെട്ടു എന്ന കാര്യം നമ്മൾ ആലോചിക്കണം. കോഴിക്കോട് നഗരം പോലെയുള്ള നഗരങ്ങളിലെ ലൈബ്രറികളിൽ ലഭിക്കുന്ന പുസ്തകങ്ങൾ, ആ പുസ്തകങ്ങൾ ഓറിയന്റലിസ്റ്റുകൾ എഴുതിയ ഒരുപാട് പുസ്തകമുണ്ട്. മുഹമ്മദ് ഹൈക്കലിന്റെ പുസ്തകമുണ്ട്, ഡോക്ടർ വില്യം മൂറിന്റെ പുസ്തകമുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപസ്മാര രോഗിയായിരുന്നു എന്ന് എഴുതിയ വില്യം മൂറിന്റെ പുസ്തകം ലൈബ്രറികളിലുണ്ട്. ആ പുസ്തകങ്ങൾ മാത്രം വായിക്കുകയും മഹാന്മാരായ ഉലമാക്കൾ ആ നേതാവിനെ എങ്ങനെ പരിചയപ്പെടുത്തുന്നു എന്നറിയാൻ ഒരു തവണ പോലും മനസ്സ് വെക്കാതെ കേവലം ഒരു സാധാരണക്കാരനായ വ്യക്തി എന്ന നിലയിൽ ആ നേതാവിനെ കാണുന്ന വ്യക്തികൾ അബദ്ധത്തിൽ പെടും എന്ന കാര്യം യാതൊരു സംശയവുമില്ല. ചരിത്രത്തിൽ നമുക്ക് കാണാം, അഹമ്മദ് അമീനും അഹമ്മദ് അബൂറയ്യയും മുഹമ്മദ് അബ്ദുവും ജമാലുദ്ദീൻ അഫ്ഗാനിയും റഷീദ് റിളയും ഡോക്ടർ താഹ ഹുസൈനും മുസ്തഫൽ മറഹിയും സക്കി മുബാറക്കും ഖലഫുള്ളയും അബ്ദുൽ അസീസ് കാമിലും വാസീം അമീൻ മുഹമ്മദ് അമ്മാറ സർ സയ്യിദ്. ഈ പട്ടിക വളരെ വലുതാണ്. ഈ പട്ടികയിലേക്ക് ഉൾപ്പെടുത്തേണ്ട ഒരുപാട് ആളുകൾ ഡൽഹിയിലും അതുപോലെ ബോംബെയിലും പല സ്ഥലത്തുമുണ്ട്. അത്തരം ആളുകളെ മുഴുവനും മുത്തുനബിയുടെ ശത്രുക്കളാക്കി മാറ്റിയത് ഓറിയന്റലിസ്റ്റുകളാണ്. ശത്രുപാളയത്തിലേക്ക് അവർ ആളുകളെ വലിച്ചു കൊണ്ടുപോവുകയാണ്. അവരുടെ ആ മുന്നേറ്റങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും പിന്തുണ പാടുന്ന സലഫിസത്തിന്റെ റൂട്ട് കൂടി ഇവിടെ നാം തിരിച്ചറിയുമ്പോൾ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ പ്രത്യയശാസ്ത്രപരമായി സമൂഹത്തിന് പരിചയപ്പെടുത്തി കൊടുക്കാൻ സുന്നത്ത് ജമാഅത്തിന് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ, കഴിയുകയുള്ളൂ എന്ന് നാം തിരിച്ചറിയുകയും ഇതുപോലെയുള്ള സദസ്സുകളിൽ മഹാന്മാരായ ഉലമാ എങ്ങനെയാണോ ആ നേതാവിനെ പരിചയപ്പെടുത്തുന്നത് അതേ രൂപത്തിൽ നാം ആ നേതാവിനെ സ്നേഹിക്കുക, ആദരിക്കുക. അപ്പോൾ മാത്രമേ നമ്മുടെ വിശ്വാസം പൂർത്തിയാവുകയുള്ളൂ. കരുണാവാരിധിയായ റബ്ബ് സുബ്ഹാനഹു വതആല ഹബീബ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുവാനും ആ നേതാവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുവാനും നമുക്കെല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ. മർക്കദു സഖാഫത്തി സുന്നിയയും ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദും സയ്യിദ് അലി ബാഫക്ക് തങ്ങളുടെ നേതൃത്വത്തിൽ, നമ്മുടെ മഹാന്മാരായ ഉലമാക്കളുടെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട ഈ സുലൈമാൻ മുസ്ലിയാരടക്കമുള്ള മഹാന്മാരായ സമസ്തയുടെ ഉലമാക്കൾ
മുന്നോട്ട് നയിക്കുന്നത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട സകല വിഷയങ്ങൾക്കും ബഹുമാനമുണ്ട്. ഷെയർ മുബാറക് അതിൻ്റെ ഭാഗമാണ്. ഇസ്ലാമിൻ്റെ വേഷവും ഇസ്ലാമിൻ്റെ സംസ്കാരവും ഉയർത്തിപ്പിടിക്കുന്ന മുതഅല്ലിമീങ്ങൾ, ആ മുതഅല്ലിമീങ്ങൾ ഭൗതിക വിദ്യാഭ്യാസം കൂടി നേടണമെന്ന് പറയുന്നതും ആ നേതാവിനോടുള്ള സ്നേഹത്തിൻ്റെ പേരിലാണ്. പരിശുദ്ധ ഖുർആൻ കാണാതെ പഠിക്കുന്ന ഹാഫിളീങ്ങൾ, അതുപോലെ തന്നെ ബുർദയുടെ ഈരടികൾ, ഒരു കാലഘട്ടത്തിൽ കല്യാണത്തിൻ്റെ തലേനാൾ തോന്നിയാസങ്ങൾ പാടി കള്ളിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുകയായിരുന്നു കേരളത്തിലെ കല്യാണ സദസ്സുകൾ. ആ കല്യാണ പന്തലുകളിൽ ബുർദ കടന്നു വന്നത് യഥാർത്ഥത്തിൽ മർക്കസിൻ്റെ സുന്നത്തി ജമാഅത്തിൻ്റെ പുതിയ നവോത്ഥാന സംരംഭങ്ങളുടെ ശേഷമാണ്. അതിലൂടെ ഇവിടെ ഇപ്പോൾ കടന്നു വരുന്നത് ഞങ്ങൾക്ക് സിനിമാ താരങ്ങളല്ല വലുത്, ഹോളിവുഡ് താരങ്ങളല്ല വലുത്, ഞങ്ങൾക്ക് വലുത് വലമാക്കളാണ്, സാദാത്തുക്കളാണ്, മഹാന്മാരായ പണ്ഡിതന്മാരാണ്. അവരുടെ പിന്നിൽ അണിനിരക്കാൻ, അവരോടൊപ്പം സഹകരിച്ച് പ്രവർത്തിക്കാൻ ഈ രാജ്യത്തെ സകല ജനങ്ങളെയും ക്ഷണിച്ചുകൊണ്ട് മറ്റു നിഷ്പക്ഷമതികളായ ആളുകൾ ആ നേതാവിനെ വിലയിരുത്താൻ അവർ തയ്യാറാകണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ അന്താരാഷ്ട്ര മൗലിദ് മിലാദ് കോൺഫറൻസ് ഇവിടെ നടക്കുമ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ ഇവിടെ സംബന്ധിക്കുകയാണ്. അവർക്ക് ആതിഥ്യമരുളാനും ഇവിടെ വരുന്ന എല്ലാവരെയും സ്വീകരിക്കുവാനും ഈ സദസ്സിലെത്തിയ എല്ലാവരും പരമാവധി സഹകരിച്ച് സഹകരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തി എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതമറിയിച്ച് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അന്താരാഷ്ട്ര മീലാദ്.